എൻ്റെ ഫോണിൽ കുറച്ചധികം അഭിനേതാക്കളുടെ നമ്പറുകളുണ്ട് ഉണ്ട് സംവിധായകരുടെ ഉണ്ട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെ ഉണ്ട് പ്രൊഡ്യൂസേഴ്സിൻ്റെ പലരുടെയും നമ്പർ എൻ്റെ കയ്യിൽ വരാറുണ്ട് ചിലത് റിവ്യൂ പോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളെ ചീത്ത വിളിക്കാൻ വേണ്ടിയോ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയോ ഒക്കെ വിളിച്ചിട്ടുള്ള ആൾക്കാരാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡക്ഷൻ കൺട്രോളർ അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകളുടെ നമ്പറുകൾ ഫോണിലേക്ക് വന്ന് സേവ് ആവാറുണ്ട് ഇതിനിടയ്ക്ക് വല്ല കാലത്തും സംഭവിക്കുന്ന ഒന്നാണ് ചില പുതിയ അഭിനേതാക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സിനിമയൊക്കെ ആയിരിക്കും അപ്പോൾ അവരുടെ പെർഫോമൻസ് നന്നായി എന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്ന സമയത്ത് അവർ നമ്മൾ വിളിക്കും എന്നിട്ട് അവർ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് കാലമായി ഇതിൻ്റെ പുറകെ നടക്കുന്നു അവരുടെ ഒരു സ്ട്രഗിൾ ഉണ്ട് അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊരു മേഖലയിലും ഉള്ളതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ട് സിനിമാ മേഖലയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടം വരെ എത്തിപ്പെട്ട ഒരു സ്ട്രഗിള് അതിനുശേഷം കിട്ടിയ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ അതങ്ങനെ എല്ലാവരും ഒന്നും എടുത്ത് പറയൂല സ്വന്തം സുഹൃത്തുക്കളെ വരെ അങ്ങോട്ട് കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കൊണ്ടുവന്ന് കാണിച്ചിട്ട് താനുള്ള സീൻ ഏതാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉണ്ട് അതിനിടയ്ക്കൊക്കെയാണ് ഒരു നല്ല വേഷം കിട്ടുക അപ്പോൾ അതിനെ ആരെങ്കിലുമൊക്കെ പുകഴ്ത്തി പറയുന്നത് കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ എൻ്റെ ഫോണിൽ സേവ് ആയിട്ടുള്ള നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞത് എന്നെ എൻ്റെ കഥാപാത്രത്തിനെ പറഞ്ഞത് എനിക്ക് അത്രയും സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നമ്പർ പല സ്ഥലത്തുനിന്ന് സംഘടിപ്പിച്ച് വിളിക്കുന്നവരാണ് അതൊരു എനിക്ക് ഈ പണിയെടുക്കുമ്പോൾ കിട്ടുന്ന അവാർഡുകളിൽ ഒന്നാണത് കാരണം ഞാൻ ഒരാൾ നന്നായി എന്ന് പറയുമ്പോൾ അത് സന്തോഷമായിട്ട് എടുക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ ഇനി ഇതുപോലെ എൻ്റെ സ്ഥലത്ത് കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും പിൽക്കാലത്ത് സിനിമയിലേക്ക് എത്തിയിട്ടുണ്ട് അതിലൊരാളാണ് അഭിനേത്രിയും ഡബിങ് ദിവ്യ എം നായർ വളരെ കുറച്ച് ദിവസങ്ങളാണ് ഞങ്ങൾ ഒരുമിച്ചൊരു ഉണ്ടായിരുന്നത് പക്ഷേ നല്ലൊരു സൗഹൃദമുണ്ട് കുറേ സിനിമകളിൽ കണ്ടിട്ടുണ്ട് അവിടെ ഇവിടെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു കഥാപാത്രങ്ങൾ ഇടയ്ക്ക് ചില ക്യാരക്ടേഴ്സിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഇത് പുള്ളിക്കാരി ഡബ് ചെയ്തതാണോ എന്നൊക്കെ തോന്നാറുണ്ട് പക്ഷേ ഇത്രയും സിനിമകളിൽ കണ്ടിട്ടും ഇന്നാണ് ദിവ്യ എനിക്ക് നിങ്ങളുടെ പേര് പറയാൻ തോന്നുന്നത് ഗംഭീരമായിരുന്നു അതേത് സീനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അനിയനെ വിളിക്കുന്ന ഒരു ഷോട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അനിയനെ വിളിക്കുന്നു സിമ്പിൾ കാര്യമാണ് പക്ഷേ അതിന് ശേഷം പറയുന്നൊരു ഡയലോഗ് അവിടെയുള്ള എക്സ്പ്രഷൻ അവിടുത്തെ വോയിസ് മോഡുലേഷൻ നിങ്ങൾ ശരിക്കും ഒരു ചേച്ചിയാവുമായിരുന്നു അതായത് ശാസിക്കാൻ അങ്ങോട്ട് അനുവാദം കൊടുത്തിട്ടുള്ള അതെടുക്കുന്ന ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്ന അത്രയധികം കരുതലുള്ള സ്നേഹമുള്ളൊരു ചേച്ചിയായിട്ട് ഒരൊറ്റ മൊമെൻറ്റ് ഞാനിങ്ങനെ ഇഷ്ടപ്പെട്ട് കണ്ടിരുന്നു പോയി ആ ഷോട്ട് ഗംഭീരമായിരുന്നു പറഞ്ഞു വരുന്നത് ഭരതനാട്യം എന്ന സിനിമയെക്കുറിച്ചാണ് സൈജു കുറുപ്പ് പ്രൊഡ്യൂസറാവുന്ന ഒരു സിനിമ കൂടിയാണിത് ഈ സിനിമയിൽ അദ്ദേഹം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു പക്ഷേ ഈ സിനിമയുടെ പോസിറ്റീവ്സ് എണ്ണി പറഞ്ഞു തുടങ്ങുമ്പോൾ അതിൽ ആദ്യത്തെ കാര്യം സൈജു കുറുപ്പിൻ്റെ പേരല്ല സായ് കുമാറിൻ്റെയും കലാരഞ്ജനിയുടെയും പേരാണ് ഈ സിനിമ എന്ന് പറയുന്നത് നമ്മൾ ബാലേട്ടൻ സിനിമ കണ്ടിട്ടില്ലേ ബാലേട്ടനെ നേരെ ഒരു മിറർ എടുത്ത് വെച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് കാണിച്ചാൽ എങ്ങനെ ഇരിക്കുമോ അതാണ് ഈ സിനിമയിൽ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് ബാലേട്ടൻ സിനിമ കാണുമ്പോൾ ഞാനത് രസിച്ച് ഉല്ലസിച്ച് കണ്ടിട്ടുള്ള അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ വളരെ ഇമോഷണലി കണക്റ്റായൊക്കെ കണ്ടിരുന്നൊരു സിനിമയാണ് പക്ഷെ പിന്നീട് ഞാൻ ആ സിനിമയെ കാണുന്നത് അല്ലെങ്കിൽ ഇപ്പോഴുള്ള ചർച്ചകൾക്കൊക്കെ ശേഷമുള്ള ആ സിനിമയെ നോക്കിക്കാണൽ എന്ന് പറയുന്നത് അയാൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു അയാൾക്ക് വേറെ രീതിയിൽ ചെയ്യാമായിരുന്നു ശരിയാണ് നമ്മൾ ഇന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ അപ്പോൾ ആ തലത്തിൽ നിന്നുകൊണ്ട് ഈ സിനിമയെ നോക്കി അതിനെ ഒരു ഫൺ ആംഗിൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ സിനിമയിൽ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ നെടുമുടി വേണുവിൻ്റെ ക്യാരക്ടറിനോട് ഒരു മിറർ ഇമേജ് എന്നുള്ള രീതിയിലാണ് സായി കുമാറിൻ്റെ ക്യാരക്ടറുമായിരുന്നത് ശരിക്കും ഈ സിനിമയിൽ ആദ്യത്തെ ഒരു മുപ്പത് മിനിറ്റ് എനിക്ക് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല അതായത് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല തമാശയില്ല അല്ലെങ്കിൽ ഇമോഷണലി കണക്റ്റ് ആവുന്നില്ല എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഇല്ല ഒന്നുമില്ല വളരെ പ്ലെയിൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക പക്ഷേ ഈ സായ് കുമാർ ഡയലോഗ് പറയുമ്പോൾ അയാളുടെ ഡയലോഗ് ഡെലിവറിയുടെ ആ ഒരു മോഡുലേഷൻ പിന്നെ പുള്ളിയുടെ എക്സ്പ്രഷൻ അവിടെ ഒക്കെ അങ്ങേര് നൈസ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു രസത്തിൽ ഞാൻ ഇങ്ങനെ പോയി അതിന് ശേഷം കലാരഞ്ജനിയായിട്ടുള്ളൊരു കോമ്പിനേഷൻ ഭർത്താവിന് ആഹാരം കൊടുത്തുവിടുന്ന സമയത്തും മകനോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട് അതിലൊക്കെ ഭയങ്കര രസമായിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് കുറേ ഹ്യൂമർ എലമെൻ്റുകൾ വരുന്നുണ്ട് അതും പുള്ളിക്കാരി അസലായിട്ട് ചെയ്തു അവരുടെ ശബ്ദമുണ്ടല്ലോ അതിനൊരു പ്രത്യേകതയുണ്ട് ആ ശബ്ദം അങ്ങനെ ആയതിൻ്റെ ഒരു ബ്യൂട്ടി എനിക്ക് ഈ കഞ്ഞിക്കല എടുത്തൊഴിക്കും എന്ന് പറയുന്ന സീനിലാണ് മനസ്സിലായത് ഭയങ്കര രസമായിരുന്നു അവർ ഇരുവരും വരുന്ന സീനുകളൊക്കെ ഞാൻ ആസ്വദിച്ചാണ് കണ്ടത് നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഭയങ്കര ആയിരുന്നു ക്യാരക്ടേഴ്സ് പിന്നെ അരുൺ ഘോഷ് അജയ് ഘോഷ് പരിപാടികൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ യൂട്യൂബിൽ അവരുടെ ട്രെയിലർ എടുത്തുവെച്ച് നോക്കി അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എവിടെയെങ്കിലും അവരുടെ പേര് കൊടുത്തിട്ടുണ്ടോ എന്ന് പക്ഷേ അവരുടെ പേരെന്ന് തോന്നിപ്പിക്കുന്ന പേരുകളൊന്നും അവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടില്ല സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ക്രെഡിച്ചിൽ ഞാൻ ശ്രദ്ധിച്ചില്ല കാര്യം നമുക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ആ വേഷങ്ങൾ ആരൊക്കെയാണ് ചെയ്തതെന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ഇല്ല അതൊരു നഷ്ടമായിട്ടോ നിങ്ങൾ അവരുടെ പേരുകൾ കൊടുക്കണം അവർ വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ബോണ്ടിങ് അത് ഡെവലപ്പായി വരുന്ന രീതിയും എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഒഴുക്ക് നല്ല രസമായിരുന്നു വളരെ റിലേറ്റബിൾ ആയിരുന്നു ഈ സിനിമയിൽ വളരെ കുറച്ച് ക്യാരക്ടേഴ്സാണ് എനിക്ക് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്തത് അതിൽ പെടുന്നതാണിത് പിന്നെ അഭിറാം പുള്ളി നമ്മൾ പല സിനിമകളിലും എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് ഈ സിനിമയിലും നല്ല രസമായിട്ട് തന്നെ കാര്യം ഇതിനകത്ത് ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ആ ഒരു ഫീല് ശരിക്കും കൊണ്ടുവരുന്നത് ഈ പുള്ളിയുടെ ക്യാരക്ടറാണ് ആ ക്യാരക്ടർ അങ്ങനെ നിൽക്കുമ്പോഴാണ് മറ്റ് വെപ്രാളങ്ങളൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുക അത് പുള്ളി രസമായിട്ട് ചെയ്തിട്ടുണ്ട് സൈജ് ഗ്രൂപ്പ് നന്നായിട്ട് ചെയ്തു എല്ലാവരും രസമായിട്ടൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് വളരെ റിലേറ്റബിളായിട്ട് ഫീൽ ചെയ്തത് അല്ലെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ട എടുത്തു പറയണം തോന്നിയ പ്രകടനങ്ങൾ ഇതൊക്കെയാണ് പിന്നെ ഈ സിനിമയുടെ മറ്റൊരു വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലൈമാക്സ് ആണ് ആ ക്ലൈമാക്സിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇമോഷൻ ഉണ്ട് ഈ പറയുന്ന ബോണ്ടിങ് റിലേറ്റീവ്സ് തമ്മിലുള്ള ആ സംഭവം അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അതൊക്കെ ആ സീനിൽ വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് കലാരഞ്ജനി പറയുന്ന ഒരു സിംഗിൾ ഡയലോഗാണ് ഒറ്റ വാചകമാണ് അത് ഭയങ്കര പഞ്ചായിരുന്നു ശേഷമുള്ള കാര്യങ്ങളും ഒക്കെ വളരെ രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ക്ലൈമാക്സ് അതാണ് ഈ സിനിമയിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് പിന്നെ ബി ജെ എം സാമു ലെബിയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ സിനിമയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യാത്ത ആദ്യത്തെ മുപ്പത് മിനിറ്റ് ഉണ്ട് അതിന് ശേഷവും പലയിടങ്ങളിലും എൻ്റെ കണക്ഷൻ ഇങ്ങനെ വിട്ടുപോകുന്നുണ്ട് ഇടയ്ക്ക് സായ് കുമാർ കലാരഞ്ജനി എന്തെങ്കിലും മൊമെൻറ്റ്സ് ഒക്കെ വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഈ അരുൺഘോഷ് ഡയലോഗുകളൊക്കെ വരുമ്പോൾ ആ കൊള്ളാം എന്നൊക്കെ തോന്നും പക്ഷേ പിന്നെയും വിട്ടുപോകും പക്ഷേ ഈ ഇമോഷണൽ സീക്വൻസുകൾ വരുമ്പോൾ അതിന് ഒരു പടി മോളിലേക്ക് ഏറ്റു വെക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് അതിഗംഭീരമായിട്ട് പുള്ളി അത് ചെയ്തു വെച്ചിട്ടുണ്ട് ആൻഡ് വിഷ്വൽസ് വളരെ രസമായിരുന്നു ഇനി നെഗറ്റീവ് സൈഡ് എന്ന് എന്താണ് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി ഈ സിനിമ ഒരു കോമഡി പടമൊക്കെ ആയിട്ട് നമുക്ക് ചിരിച്ച് ഉല്ലസിച്ചിരുന്ന് ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് അപ്രോച്ച് ചെയ്തിരുന്നത് ആ ഒരു നിലയ്ക്ക് നോക്കുമ്പോൾ സിനിമയിൽ എനിക്ക് അങ്ങനെ ചിരിക്കാനൊന്നും കിട്ടിയിട്ടില്ല ആകെ രണ്ട് വട്ടം ഞാൻ നേരത്തെ പറഞ്ഞ അരുൺ ഘോഷ് ഡയലോഗുകളിൽ രണ്ട് ഡയലോഗുകൾ മാത്രമാണ് എനിക്ക് ചിരി വന്നു എന്ന് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷേ അതേസമയം ചിരി ഇല്ലാഞ്ഞതുകൊണ്ട് ബോറടിച്ച് അടിച്ച് തലകുത്തി നിന്ന് പോയി എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ചിരിപ്പിച്ച് മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ ഈ സിനിമ കുറേ കൂടി പ്രത്യേകിച്ച് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മൊമൻറ്റുകളാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ സ്ക്രീനിൽ ഇന്നെ കാര്യങ്ങൾ ചെയ്യുന്നത് കോമഡി സീൻ എന്നുള്ളൊരു അർത്ഥത്തിലൊക്കെ ആയിരിക്കാം പക്ഷേ ആ കോമഡി അത്ര അങ്ങോട്ട് എനിക്ക് വർക്കായിട്ടില്ല അല്ലെങ്കിൽ ചിരി വരുന്ന രീതിയിലില്ല ഓ അവരിങ്ങനെ ചെയ്താണല്ലേ അങ്ങനെ ചെയ്താണല്ലേ എന്ന് കാര്യങ്ങൾ മനസ്സിലാവുന്ന ആ ഒരു നിലയിലേ ഉള്ളൂ അൻ്റെ ആകെ മൊത്തത്തിൽ എന്നെ സംബന്ധിച്ച് ഒരു ഒരാവറേജ് അനുഭവമായിരുന്നു സിനിമ ആ ക്ലൈമാക്സിലുള്ള ആ ഇമോഷണൽ കുറച്ച് കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ചേർന്നതെന്ന ഒരു ഒരു അനുഭവം അത് നന്നായിരുന്നു പക്ഷെ അതുവരെയുള്ള ആ പോക്കിൽ നല്ല കുറച്ച് ഹ്യൂമർ വർക്ക് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി എന്ന് നമ്മൾ പറയുന്ന ആ ഒരു രീതിയിലേക്കൊക്കെ വന്നിരുന്നെങ്കിൽ അതിനുള്ള ശ്രമമുണ്ട് സിനിമയിൽ പക്ഷേ എനിക്കത് അത്ര വർക്കായിട്ടില്ല ഓക്കെ കുഴപ്പമില്ല പക്ഷേ അതെൻ്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും കാരണം സിനിമ എന്ന് പറയുന്നത് വ്യത്യസ്ത അനുഭവങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാക്കുന്ന ഒന്നാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ തീരുമാനിക്കുന്ന ആളുകളുണ്ട് അവർക്കൊരു വലിയ സഹായമായിരിക്കും അപ്പോൾ താങ്ക് യു സോ മച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക പിന്നെ എനിക്ക് ചോദിക്കാൻ തോന്നുന്ന ഒരു ചെറിയ ചോദ്യമുണ്ട് അതായത് ഈ അടുത്ത കാലങ്ങളിൽ കുറേ സിനിമകൾ നമ്മൾ കണ്ടു അതായത് ഒരു സിറ്റുവേഷനിൽ ഭർത്താവിന് ഒന്നിലധികം ഭാര്യമാരുണ്ടാകുന്നു ആ ഭാര്യമാർ ഒരുമിച്ച് വരുന്നു അവർ നന്നായി ജീവിക്കുന്നു അല്ലെങ്കിൽ അവർ കൂടി പോകുന്ന ഒരു രീതിയിൽ അങ്ങനെ പര്യവസാനിക്കുന്ന സിനിമകൾ കാണാൻ നല്ല രസമുണ്ട് എനിക്ക് ഇമോഷണലി എൻ്റെ അഭിപ്രായം അതൊക്കെ തന്നെയാണ് നമ്മൾ മനുഷ്യരൊക്കെ ഒരുമിച്ച് അങ്ങ് ജീവിച്ചാൽ പോരെ ഇതിനകത്ത് അതിലൊരു സന്തോഷമൊക്കെ കണ്ടെത്തി മുന്നോട്ട് പോകുക എന്നുള്ള പക്ഷേ ഒരു സിമ്പിൾ കാര്യം ഒരു ചെറിയ കാര്യം ബാലേട്ടൻ എന്ന് പറയുന്ന സിനിമയിൽ അവിടെ അച്ഛൻ ഇടയ്ക്ക് മൂകാംബിയിലേക്ക് പോകുകയാണ് ചെയ്യുന്നത് ഈ സിനിമയിലേക്ക് വരുമ്പോൾ ശബരിമലയിലേക്ക് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ട് ആൻഡ് അയാളുടെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഒരു സന്തോഷത്തിന് പുള്ളി ചെയ്താണെന്നുള്ള ന്യായീകരണവും സിനിമ മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ ശബരിമലക്കും മൂകാംബിക്കൊക്കെ പോകുന്ന ഭർത്താക്കന്മാരുടെ കൗതുകങ്ങൾ കുറച്ചു കാലത്തിന് ശേഷം ഭാര്യമാരൊക്കെ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ഒരു രീതിയിൽ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ചോറ്റാനിക്കരയിലോ അല്ലെങ്കിൽ വ്രതമെടുത്ത് മറ്റേതെങ്കിലും ഒരു അമ്പലത്തിലേക്കോ ഇടയ്ക്ക് പോകുന്ന അമ്മമാരുടെ കൗതുകങ്ങൾ അല്ലെങ്കിൽ ഭാര്യമാരുടെ കൗതുകങ്ങൾ ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഭർത്താക്കന്മാർ അംഗീകരിക്കുമോ ഞാനിത് പെട്ടെന്ന് പറയുമ്പോൾ ഇതൊരു വല്ലാത്ത ചോദ്യമായിപ്പോലോ എന്നൊക്കെ തോന്നുമായിരിക്കും ചുമ്മാ ഇത്തരം സിനിമകൾ ഇങ്ങനെ വരുമ്പോൾ ഇതിനെ രസകരമായി തന്നെ ഇത് അവതരിപ്പിക്കുമ്പോൾ സിനിമകളിലൂടെ അവതരിപ്പിച്ച് അവതരിപ്പിച്ച് അവതരിപ്പിച്ചാണ് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളിലും ചെറിയ മാറ്റങ്ങളൊക്കെ പ്രതിഫലിക്കാറുള്ളത് അങ്ങനൊരു ചോദ്യം മുന്നോട്ട് വെച്ചു ഉള്ളൂ അപ്പോൾ ശരി